വീഡിയോ കാണുമ്പോ അവന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം കാണണമെന്നാ ഞാൻ ആഗ്രഹിച്ചിരുന്നത്. എന്നാ എനിക്കതിന് കഴിയുന്നില്ലല്ലോ. ഹലോ, എന്റെ കൈന്ന് വിട്. നിങ്ങൾ ആരാ? എന്തിനാ എന്റെ കൈ പിടിച്ചു വലിക്കുന്നേ? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്, മര്യാദക്ക് പറ. ആ സന്തോഷം എന്താ പറഞ്ഞത്? സന്തോഷോ? ആരാ അത്? അഭിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നില്ലേ, അവൻ തന്നെ. അഭിയോ? അതാരാ? അഭി, അഭി ഒന്ന് തന്നോണ്ടല്ലോ. നീ എന്താ അവനോട് കാശു വല്ലതും വാങ്ങിയോ? എന്നെപ്പറ്റി നിനക്കറിയാലോ, എന്നോട് കളിക്കരുത്. വേഗം സത്യം പറഞ്ഞോ. നിങ്ങൾ ആരാണെങ്കിലും ഞാൻ എന്ത് വേണം? എന്റെ അടുത്തു നിന്ന് മാറി നിൽക്കുന്നത് നല്ലത്. ഏട്ടാ, ആ ബോള് കൊണ്ടപ്പോ ഇവളുടെ ഓർമ്മകളൊക്കെ പോയെന്നാ തോന്നുന്നു. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മറന്നു കാണും. ഇവളുടെ തലയിൽ എന്താ പാറക്കലാണോ വീണത്? ഒരു ചെറിയ ബോളല്ലേ വീണത്, ഉടനെ അങ്ങ് ഓർമ്മ പോവോ? നിങ്ങള് രണ്ടുപേരും എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മിനിറ്റ് നിക്ക്, ദേഷ്യപ്പെടല്ലേ. നമുക്ക് ഇവളോട് ക്ഷമയോടൊന്ന് ചോദിച്ചു നോക്കാം, ചിലപ്പോ ഓർമ്മ വരുമായിരിക്കും. സന്തോഷ്, മാഡം ആരെയാ അന്വേഷിക്കുന്നേ? മാഡം അഭിയൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അവൾ തന്ന പെൺഡ്രൈവിലെ വീഡിയോ പ്ലേ ആവുന്നത് അവള് കാണണം മാഡം. മാഡം അവൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കൂട്ടിക്കൊണ്ടു വരാമോ? ശരി, താങ്ക്സ് മാഡം. അബി, മോളെ അബി. എന്തുപറ്റിയാ, നീ എന്താ വല്ലാതിരിക്കുന്നേ? ആ അബി, എന്റെ ഹാർട്ടില് ടച്ച് ചെയ്തടാ സുമോ. മുകുന്ദ, നീ എന്റെ അനിയനാടാ. ഞാൻ ആദ്യമായിട്ട് നിന്നെ കണ്ടപ്പോ തന്നെ നിന്നെ എന്റെ സ്വന്തം അനിയനായിട്ടാ ഞാൻ കരുതിയത്. എന്നാ അവസാനം വിധി തന്നെ നീ എന്റെ സ്വന്തം അനിയനാണെന്നുള്ള സത്യം അറിയിച്ചു തന്നു മുകുന്ദ. ഒരുപാട് സന്തോഷമായി മുകുന്ദ. നിന്റെ അടുത്ത് വന്ന് നിന്റെ ആ പൂ പോലുള്ള കവിളില് പിടിച്ച് നുള്ളാൻ തോന്നുന്നുണ്ട് മുകുന്ദ. മായ, ഞാൻ പറയുന്നതേ നീ നല്ലോണം ശ്രദ്ധിച്ചു കേൾക്കണേ. നീ ഇവിടെ സന്തോഷ് എന്ന പേരുള്ള ഒരാളെ കുറിച്ച് കണ്ടുപിടിക്കാനാ വന്നത്. നിന്നെ അയച്ചതേ ദാ ഇദ്ദേഹാണ്. അവനെ പറ്റി നീ എന്തോ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ കാര്യം നീ ഞങ്ങളോട് പറയാൻ വന്നപ്പോഴാ നിന്റെ തലയില് ബോള് വന്ന് വീണ് നീ എല്ലാം മറന്നുപോയത്. നീ നല്ലോണം ആലോചിക്ക്, ഞങ്ങള് വെയിറ്റ് ചെയ്തോളാം. ഏയ്, ആ സന്തോഷം നിന്റെ കാല് പിടിച്ചെന്തോ പറയുന്നുണ്ടായിരുന്നു, നല്ലതുപോലെ ഓർമ്മിച്ചു നോക്ക്. എനിക്ക് ഓർമ്മ വന്നു. അബി, അബി എന്താ 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 പറ 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 പറഞ്ഞോ. സന്തോഷ് എന്താ പറഞ്ഞത്? സന്തോഷ് ഐ ലവ് യു എന്നാ പറഞ്ഞേ. എന്താ ഐ ലവ് യു പറഞ്ഞോ? പ്ലസ് വണ്ണിന് പഠിക്കുമ്പോ സന്തോഷ് എന്ന പയ്യൻ എന്റെ പുറകെ നടന്ന് എന്നെ പ്രേമിച്ചു. ഞാനവനെ മൈൻഡേ ചെയ്തില്ല, പാവം. ശരിക്കും അപ്സെറ്റ് ആയിപ്പോയി. അതിനുശേഷം പ്ലസ് ടുവില് എന്നെ വിട്ട് വേറൊരു പെണ്ണിന്റെ പുറകെ പോയി അവൻ. തലയ്ക്ക് ഓളായെന്ന് തോന്നുന്നേ. ഏയ്, നിനക്കെന്താ കൊറേ നേരമായല്ലോ പിച്ചുമ്പേയും പറയുന്നു. ഞാൻ നിന്നെ പ്രേമിച്ച സന്തോഷിനെ പറ്റിയല്ല ചോദിച്ചത്, എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷിനെ പറ്റിയാ ചോദിച്ചത്. അതെന്താ സന്തോഷം നിങ്ങളെയും പ്രേമിച്ച് പറ്റിച്ചോ? മായേ, നീ ഒന്നുകൂടെ നല്ലോണം ആലോചിച്ച് നോക്ക്. സന്തോഷേ നിന്നോട് എന്താ പറഞ്ഞു? സന്തോഷ് ഐ ലവ് യു എന്ന് പറഞ്ഞു. പ്ലസ് വണ്ണിന് പഠിക്കുമ്പോ അവൻ എന്റെ പുറകെ നടന്ന് എന്നെ പ്രേമിച്ചു. ഞാൻ അവനെ മൈൻഡേ ചെയ്തില്ല, പാവം. വല്ലാണ്ട് അപ്സെറ്റ് ആയിപ്പോയി. പിന്നീട് പ്ലസ് ടുവില് എന്നെ വിട്ടിട്ട് അവൻ വേറൊരു പെണ്ണിന്റെ പുറകെ പോയി. ഇതൊരു 10-24 തവണയാ നീ ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ട്. ചേട്ടാ, ഇവള് ശരിക്കും എല്ലാ കാര്യങ്ങളും മറന്നുപോയി എന്നാ തോന്നുന്നത്. വീട്ടില്ല ഞാൻ,
ഇവളെ എങ്ങനെയെങ്കിലും സുഖപ്പെടുത്തി മറന്ന കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിയെടുക്കണം. പിന്നെ ആ സന്തോഷിന്റെ മരണം എന്റെ കൈകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്റെ പേര് ഇന്ദ്രൻ എന്നല്ല. അബി, അബി, പ്ലസ് വണ്ണിന് പഠിക്കുമ്പോ അവൻ എന്റെ പുറകെ നടന്ന് എന്നെ പ്രേമിച്ചു. സാർ, അബി എവിടെ? സാർ പറയൂ, സാറേ, അബി എവിടെ? എനിക്കറിയാം മുകുന്ദ, നിനക്ക് ഉറപ്പായിട്ടും അബിയുടെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. അത് കണ്ടിട്ട് നീ എന്നെ ഫ്രണ്ട് ആക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാം കാണുന്ന ദൈവം നിന്നെ എന്റെ സ്വന്തം അനിയനാക്കി മാറ്റി. പറയൂ സാറേ, അബി എവിടെ? ഈ ഫംഗ്ഷനിൽ അബി ഇല്ല, നിങ്ങളാണോ അവളെ ഇവിടുന്ന് മാറ്റിയത്? പറയൂ സാർ, അബി എവിടെ? പ്ലീസ് സാർ, അബി ഒന്നും ചെയ്യരുത്, അവൾ എനിക്ക് തന്നേക്കു സാർ. സാർ, അബി ഒരു കൊച്ചുകുട്ടിയാ, എന്നോടുള്ള സംശയം കൊണ്ടോ ദേഷ്യം കൊണ്ടോ സാറ് ദയവ് ചെയ്ത് അവളൊന്നും ചെയ്യരുത്, അബി എനിക്ക് തന്നേക്കു സാറ്. ഓ, അബി എന്റെ കസ്റ്റഡിയിലാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണവൻ. ഇത് വെച്ച് നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും സന്തോഷേ. സാർ പ്ലീസ് സാർ, അബി എവിടെയുണ്ടെന്ന് പറയേ. ഈ വീഡിയോയുടെ അവസാനമല്ലേ ഒരു ഫോട്ടോ ഉണ്ടെന്ന് മായ പറഞ്ഞത്? അതെല്ലാവരും കണ്ടുകഴിഞ്ഞാ സന്തോഷം എളുപ്പത്തിൽ കൊടുങ്ങുമല്ലോ. സന്തോഷിന്റെ അബിയുടെയും കാര്യത്തില് ഇന്നൊരു തീരുമാനമാകും. കഴിച്ചല്ലോ അല്ലേ? ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഹലോ, ആരെങ്കിലും ഒന്ന് കഥക തുറന്നതാ. ഹലോ, ഇനി എന്താ ചെയ്യാ? എന്താ ഇത്? ആരാ ഇങ്ങനെ പൈപ്പിൽ വെള്ളത്തുണി കെട്ടി കളിക്കുന്നത്? ആരെങ്കിലും ഒന്ന് കഥക തുറന്നതാ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹെൽപ് മീ, ആരെങ്കിലും ഒന്ന് കഥക തുറന്നതാ. അബി, നീ ഇവിടെ എന്ത് ചെയ്യുവാ? നിന്റെ അച്ഛൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിക്കുന്നു എന്നറിയോ? ആന്റി, എന്നെ മുറിയിൽ ആരോ പൂട്ടിയിട്ടു. ആന്റി, കഥക് തുറക്ക പ്ലീസ്, ഞാൻ കൊറേ നേരമായിട്ട് ഇവിടെ കുടുങ്ങിക്കിടക്ക. അയ്യോ, അബി, ആരാ നിന്നെ ഇതിനകത്ത് പൂട്ടിയിട്ടെ? ഒരുപാട് നന്ദിയുണ്ട് ആന്റി. പറയൂ സാർ.
സന്തോഷേ, നിന്റെ മോളെ വേണമെങ്കിൽ ഞാൻ വിട്ടുതരാം. ആ പക്ഷേ അതിനു മുൻപ് നീ ആരാണ്, ആ കൊച്ചു പെൺകുട്ടി അഭി ആരാണെന്നൊക്കെ അങ്ങ് പറയേ.